ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ്. അവർ ഗസ്റ്റിലേക്ക് ബി പോസിറ്റീവിൽ ഇന്ന് നമ്മുടെ അതിഥി തിരക്കഥാകൃത്ത് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 99 നിറം എന്ന ചിത്രത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പ്രണയകഥ, ഡയമണ്ട് നെക്ലസ്, ഫോർ ദ പീപ്പിൾ, സ്വപ്നക്കൂട്, ഗ്രാമഫോൺ, അറബിക്കഥ തുടങ്ങി വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വാഗതം ഡോക്ടർ ഇക്ബാൽ. പുതിയ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വിക്രമാദിത്യനെ എങ്ങനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? നമസ്കാരം. വിക്രമാദിത്യൻ ജനിച്ച അന്ന് മുതൽ മത്സരം തുടങ്ങിയിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ്. വളരെ സവിശേഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ രണ്ട് ചെറുപ്പക്കാർ ഉള്ളത്. അവർ സുഹൃത്തുക്കളാണോ എന്ന് ചോദിച്ചാൽ അല്ല, ശത്രുക്കളുമല്ല. ആ ജന്മ ശത്രുക്കളായിട്ടുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ് പറയുന്നത്. ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ് രണ്ടുപേരും. ഒരാൾ ഒരു പോലീസുകാരൻ്റെ മകനായിട്ട് ജനിച്ചു, ഒരാളൊരു കള്ളൻ്റെ മകനായിട്ട് ജനിച്ചു. രണ്ടുപേർക്കും ഒരേ ലക്ഷ്യമാണുള്ളത്. ആ ലക്ഷ്യവും അവരുടെ വളർച്ചയും ഒക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചിത്രത്തിൽ കൂടുതലായി കാണുന്നത് നമിത പ്രമോദിന് ഒരു കുങ്ങിണി ബ്രാഹ്മിൺ കഥാപാത്രമായിട്ടാണ് വരുന്നതെന്നൊക്കെ വായിക്കുകയുണ്ടായി. നമിതയുടെ കഥാപാത്രത്തിനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? നമിത അവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള പെൺകുട്ടിയാണ്. പക്ഷേ അതൊരു സാധാരണ സിനിമയിൽ കാണുന്ന പോലെയുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി അല്ല സിനിമ പറയുന്നത്. ഈ നമിതയും ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അതൊരു സാധാരണ സിനിമ അല്ലെങ്കിൽ സാധാരണ റിലേഷൻഷിപ്പ് ആവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവരുടെ ഇടയിലുള്ള ഒരു കോമൺ ഫാക്ടറാണ് പുതിയ തലമുറയിലെ കണ്ടുവരുന്ന രീതിയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിലുള്ളത്. അറബിക്കഥയ്ക്കും അതുപോലെ തന്നെ ഡയമണ്ട് നെക്ലേസിനും ശേഷം ശ്രീ ലാൽ ജോസിന് വേണ്ടി എഴുതിയ സിനിമയാണ്. അദ്ദേഹമായിട്ടുള്ള ആ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? രണ്ടാളും കമൽ സാറിൻ്റെ സ്കൂളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം അന്ന് മുതൽ തന്നെ ലാൽ ജോസുമായിട്ട് സുഹൃത്തെന്നുള്ള നിലയ്ക്കുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. പിന്നെ സിനിമ ഈ രണ്ട് സിനിമയിൽ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം മനസ്സിലുള്ള രണ്ടാളുടെയും മനസ്സിലുള്ള ഒരു സിനിമ ഉണ്ടാവാനും ഈ കഴിഞ്ഞ രണ്ട് സിനിമയിലും ചെയ്തു. ഈ മൂന്നാമത്തെ സിനിമയിലും ആ ഒരു സൗഹൃദവും അല്ലെങ്കിൽ ആത്മബന്ധമൊക്കെ ഈ സിനിമയിലും പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. 90 മുതലാണ് ഒരു സിനിമ ഡിസ്കഷൻ്റെ ഭാഗമായത് എന്ന് ഒരിടത്ത് വായിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ആ 99 ആദ്യ ചിത്രം വരുന്നതെങ്കിൽ പോലും 1990 മുതൽ സിനിമ ഡിസ്കഷൻ്റെയൊക്കെ ഭാഗമായി ചേർന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേ തുടങ്ങിയതാണോ ഈ ഒരു സൗഹൃദം? ഞാൻ പഠിക്കുന്ന കാലത്താണ് ഞാൻ കമൽ സാറുമായിട്ടൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ പഠനവും ഈ ഡിസ്കഷനും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കഥാ ചർച്ചകൾക്ക് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ്. അതൊരു കളരിയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ലാൽ ജോസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയത് തന്നെയാണ് ലാൽ ജോസുമായിട്ടുള്ള ബന്ധം. കമൽ സാറാണ് ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ഘടകം. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം എന്ന് പറയുമ്പോൾ സിനിമയും എഴുത്തുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ പലരും മലയാളത്തിൽ PhD വല്ലതുമാണെന്ന് കുറച്ചുപേരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ശരിക്കും ഉള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് എന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ദുബായിലുള്ളവർക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും ഡോക്ടർ എന്ന ഒരു ഹോമിയോ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഇക്ബാലിനെ, ആ ഒരു ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഹോമിയോ ഡോക്ടറായിട്ട് ദുബായിൽ കരാമ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. സിനിമയും ഇത് ഈ പ്രൊഫഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമയമൊക്കെ ക്രമീകരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാക്ടീസാണ്. വൈകുന്നേരം 5 മണി മുതൽ മാത്രമാണ് പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യാൻ എനിക്ക് പറ്റാറുള്ളൂ, മറ്റേ പ്രൊഫഷൻ വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. വരുന്ന ചികിത്സയ്ക്കായി വരുന്ന വ്യക്തികൾ അവർ സിനിമകളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? അവർക്കറിയോ ഇത് തന്നെയാണ് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട പല സിനിമകളുടെയും പിന്നിൽ പ്രവർത്തിച്ച കൈകൾ എന്നുള്ളത് അറിയാൻ അറിഞ്ഞുകൊണ്ടാണോ അവർ വരാറുള്ളത്?
പലർക്കും അറിയാം. പിന്നെ ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് മലയാളികൾ മാത്രമല്ലല്ലോ. അപ്പോൾ ഒരു 50% ആളുകളും മറ്റു സംസ്ഥാന മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ കുറച്ച് പേർക്കൊക്കെ അറിയാം. പൊതുവേ ഇവിടെ അങ്ങനത്തെ ഒരു സിനിമയുടെ ബഹളങ്ങളിലൊന്നും അങ്ങനെ കാണുകയോ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെയും വളരെ കുറച്ച് മാത്രമേ താങ്കളെ പൊതുവെ കാണാറുള്ളൂ. മനഃപൂർവ്വം മാറി നിൽക്കുകയാണോ അതോ ദുബായിലായതുകൊണ്ടും തിരക്കുകളൊക്കെ കൊണ്ട് തന്നെയാണോ? അങ്ങനെയല്ല, ഞാൻ പൊതുവെ ഈ സിനിമ റിലീസ് ചെയ്യണ സമയത്ത് ആ സിനിമയെ പറ്റി പറയാനുള്ള ഒരു അവസരം എന്നുള്ള നിലക്കാണ് ഞാൻ ടി വിയിൽ വരാൻ പൊതുവെ താല്പര്യപ്പെടുന്നത്. കാരണം സിനിമ ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂ ഒക്കെ. ചെയ്ത് എഴുതിയിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പ്രമേയത്തിൽ വ്യത്യസ്തതയുണ്ട്. ഒരുപക്ഷെ കഥ പറയാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൽ മാത്രമേ പിന്നെയും എന്തെങ്കിലും ഒരു സാമ്യം കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണ് ഒരു ഒരു തീമിലേക്ക് എത്തുന്നത്? ഇപ്പോൾ നിറം അന്നത്തെ സമയത്ത് വളരെയധികം തിയേറ്ററുകളിൽ തിരക്ക് സൃഷ്ടിക്കുകയും ഹിറ്റായി മാറുകയും ഇന്നും ആൾക്കാർ നിറത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ രീതിയിൽ ഓർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ടുള്ള ഏത് സിനിമ നോക്കുകയാണെങ്കിലും ഇതുപോലെ വ്യത്യസ്തത പുലർത്തിയ ചിത്രങ്ങളായിരുന്നു. എങ്ങനെയാണ് ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്? സ്വയം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ട്. അതിൻ്റെ ഒരു പിന്നിൽ ഒരു കഠിനാധ്വാനമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് വർഷത്തിലൊരിക്കൽ മാത്രം സിനിമ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം, പിന്നെ ഭാഗ്യം. അറബിക്കഥയും ഡയമണ്ട് നെക്ലേസും രണ്ടും ദുബായ് പശ്ചാത്തലാക്കി പറഞ്ഞിട്ടുള്ള കഥകളാണ്. രണ്ടും ഒരു ദുബായിയുടെ രണ്ട് വശങ്ങളാണ് നമുക്ക് കാണിച്ചത്, അല്ലെങ്കിൽ പ്രവാസി ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് കാണിച്ചു തന്നത്. ഇപ്പോൾ ഇതൊക്കെ അവിടെ നേരിട്ട് കാണുന്ന ആൾക്കാരും ചുറ്റും കാണുന്നവരെയും ഒക്കെ കുറിച്ച് അങ്ങനെ കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയതാണോ? അറബിക്കഥ ശരിക്കും ഞാൻ ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് ആലോചിച്ച ഒരു വിഷയമായിരുന്നു. പക്ഷേ ദുബായിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ജീവിതം കണ്ടതിന് ശേഷം അത് മാറ്റി എഴുതുകയാണ് ഞാൻ ചെയ്തത്. കാരണം ഇവിടെ നിന്ന് കാണുന്ന ദുബായി അല്ല അവിടെ ചെല്ലുമ്പോഴെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതിയിട്ടുള്ളതാണ് അറബിക്കഥ. ഏകദേശം ഒരു 3-4 വർഷം കൊണ്ടാണ് അറബിക്കഥ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത്. അതേപോലെ ഡയമണ്ട് നെക്ലേസും, ഡയമണ്ട് നെക്ലേസ് അവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഞാൻ കാണാറുള്ള, അപ്പോൾ ഈ 2008 റിസഷന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥ, അതിൽ ഒരുപാട് സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ അവിടെ ഉണ്ടാവുകയും പലരും അതിൽ തകർന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടാണ് ഡയമണ്ട് നെക്ലേസ് എഴുതിയത്. ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നാളിങ്ങനെ മാറി നിൽക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 2001 മുതൽ പിന്നെയും വർഷത്തിലൊന്നെന്നുള്ള കണക്കിന് ചെയ്യുന്നുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഫോർ ദ പീപ്പിൾ 2004 വന്നതിന് ശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു അറബിക്കഥ 2007 അറബിക്കഥ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം 2011 ആയപ്പോൾ സെവൻസ്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത് മറ്റു തിരക്കുകൾ, ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ സമയം കൂടുതൽ മാറ്റുന്നതിനുള്ള തിരക്കാണോ അതോ നല്ലൊരു കഥ വരട്ടെ എന്ന് കരുതിയിട്ടാണോ? ആദ്യത്തെ ആ ഒരു ഗ്യാപ്പ് ഞാൻ ഡോക്ടർ എന്നുള്ള പ്രൊഫഷനിൽ പുതിയൊരു സ്ഥലത്ത് പോയി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ സമയം ചിലവഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാന കാരണം. പിന്നെ ഇപ്പോൾ കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, കഥ രൂപപ്പെടാനും അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാവാനും അത് ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ തന്നെ ഫലപ്രദമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമയം എന്നുള്ളവർക്കാണ് ഇപ്പോൾ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത്. സിനിമ അതോടൊപ്പം തന്നെ ഇപ്പം സിനിമ എഴുത്ത് പിന്നെ ഈ ഡോക്ടർ എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മറ്റ് എന്തൊക്കെ ചെയ്താണ് സമയം ചെലവഴിക്കാറുള്ളത്? മറ്റ് താല്പര്യങ്ങൾ ഇപ്പോൾ യാത്രയായിരിക്കാം അല്ലെങ്കിൽ പാചകമൊക്കെ ഇഷ്ടമാണ് എന്ന് ഞാൻ കേൾക്കുന്നുണ്ടായി. അപ്പോൾ അത് ശരിയാണോ? പാചകം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്, കാരണം കുടുംബം നാട്ടിലായതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് പാചകം അവിടെ. അതൊരു നിവൃത്തിയില്ലായ്മയിലൊന്നും ചെയ്യുന്ന കാര്യമാണ്. അത് ദുബായിൽ ജീവിക്കുന്ന, ഇങ്ങനെ കുടുംബമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതൊന്ന്, പിന്നെ വായനയും അല്ലെങ്കിൽ സിനിമ കാണലോ ഒക്കെ തന്നെയാണ് പ്രധാന. സുഹൃത്തുക്കളുമായിട്ട് ഇരിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും.
സിനിമകളൊക്കെ ഒരു ഫാമിലി ഓഡിയൻസിനുള്ള സിനിമകളാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ടേമിനെ കുറിച്ച് തന്നെ രണ്ടഭിപ്രായമുള്ള ഒരു ഒരു ഇതാണ് ന്യൂ ജനറേഷൻ സിനിമകൾ എന്നുള്ളത്. പലരും പല വ്യാഖ്യാനങ്ങളാണ് അതിന് നൽകുന്നത്. പക്ഷേ താങ്കൾ സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാം പൂർണ്ണമായും ഫാമിലി ഓഡിയൻസിനെ കണക്കാക്കിക്കൊണ്ടുള്ള സിനിമകൾ തന്നെയാണ്. അത് ഒരു നിർബന്ധത്തിൻ്റെ പേരിൽ തന്നെയാണോ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഇത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ. തൽക്കാലം അങ്ങനെയാണ് കരുതുന്നത്. കാരണം കുടുംബത്തിലെ അംഗങ്ങൾക്കും ഈ സിനിമ എൻ്റെ കൂടെ തന്നെ കാണുമ്പോൾ എനിക്കൊരു ചളിപ്പ് തോന്നാൻ പാടില്ല എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്യുന്നത്. ഇതും ഒരു കുടുംബചിത്രം, ഇതൊരു ആക്ഷൻ സിനിമ ഒന്നും അല്ല, അങ്ങനെയുള്ള സിനിമയൊന്നും അല്ല ഇത്. ഇതും ഒരു കുടുംബചിത്രമാണ്. വളരെയധികം കുടുംബത്തിൻ്റെ ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിനിമ തന്നെയാണ് വിക്രമാദിത്യൻ.